ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ്മോനു വ്ലോഗ്. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തി. വളരെ സിമ്പിളായിട്ട് നിമിഷ നേരം കൊണ്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം, അതെങ്ങനെ ചുട്ടെടുക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ചപ്പാത്തി തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മുടെ റേഷൻ കടയിലെ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇളം ചൂടുള്ള വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ചപ്പാത്തിയുടെ മാവ് നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചപ്പാത്തി ഒന്ന് നന്നായി സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടി ഞാൻ സ്വല്പം എണ്ണ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എണ്ണ ചേർത്ത് കുഴച്ചെടുത്തതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഇനി ആദ്യം തന്നെ കാണിക്കാൻ പോകുന്ന മെത്തേഡ്, ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്കൊരു 10 അല്ലെങ്കിൽ 5 ചപ്പാത്തിയോളം പെട്ടെന്ന് തന്നെ എങ്ങനെ പരത്തിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഉരുളകളാക്കി എടുത്തിട്ട് ഓരോ ഉരുളകളും ഓരോ ഉരുളകളുടെ മുകളിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓരോ ചപ്പാത്തിയും ഒന്നിനൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി സ്വല്പം എണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് ഇങ്ങനെ തയ്യാറാക്കി നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്നൊക്കെ ആദ്യം വെച്ച് പരീക്ഷിച്ചു നോക്കുക. ശരിയായി കിട്ടുകയാണെങ്കിൽ പിന്നെ എണ്ണം കൂട്ടി നിങ്ങൾ തയ്യാറാക്കി നോക്കുക കേട്ടോ. ഇതുപോലെ തയ്യാറാക്കി നോക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഞാനിവിടെ തയ്യാറാക്കി നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. ഷെയ്പ്പൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് കുറേ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. ഇതെല്ലാം തന്നെ പരത്തിയെടുത്തപ്പോൾ നമുക്ക് എല്ലാം വിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഒന്നും ഒട്ടിപ്പിടിച്ചിരിക്കുന്നൊന്നുമില്ല. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പല ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഷേപ്പിൽ എല്ലാ ചപ്പാത്തിയും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഞാനിതൊന്ന് ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഷേപ്പിൽ വെട്ടിയതിന് ശേഷമാണെങ്കിൽ പോലും നമുക്ക് ഓരോന്ന് ഓരോന്ന് ഇതിൽ നിന്നും വിട്ട് കിട്ടുന്നുണ്ട്. ഇതൊന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ച് നമുക്ക് കിട്ടാത്ത രൂപത്തിലൊന്നല്ല, ഓരോന്നും നമുക്കിങ്ങനെ അടർത്തി മാറ്റി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അഞ്ച് ചപ്പാത്തിയൊക്കെ ഒറ്റ ട്രിപ്പിൽ തന്നെ എങ്ങനെ ചുട്ടെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ചപ്പാത്തിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. 5 ചപ്പാത്തിയും നമ്മൾ അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സൈഡ് ചൂട് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മോൾ വശത്ത് കാണുന്ന ചപ്പാത്തിയുടെ ഒരു വശം ആയിട്ടുണ്ടാവും, അത് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെയും അതുപോലെ തന്നെ. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും അതിൽ ബബിൾസൊക്കെ വന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി ചപ്പാത്തിയും അതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഓരോന്ന് ഓരോന്ന് മാറ്റി കൊടുക്കുക. അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും.
ഇനി അടുത്തതായിട്ട് തയ്യാറാക്കി നോക്കാൻ പോകുന്നത് പ്രസ്സോ പലകയോ ഒന്നും ഇല്ലാതെ ചപ്പാത്തി നമുക്ക് എങ്ങനെ പരത്തിയെടുക്കാം എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ഞാനിവിടെ ഒരു കവറാണ് എടുത്തിരിക്കുന്നത്. ആ കവറിനുള്ളിലേക്ക് ഈ ഉരുള വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്കായിട്ട് പിന്നെ ഞാനിത് എന്തുകൊണ്ടാണ് പരത്തുന്നത് എന്ന് വെച്ചാൽ ഞാനിവിടെ ഉള്ള ഒരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ആ പ്ലേറ്റ് വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വട്ടത്തിൽ തന്നെ ചപ്പാത്തി കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രസ്സും പലകയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചപ്പാത്തി വളരെ എളുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാൻ കഴിയും കേട്ടോ. തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ചപ്പാത്തിയൊക്കെ തയ്യാറാക്കി എടുക്കണം, കുറേയൊക്കെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തികളൊക്കെ ഈ കുക്കറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 50 ചപ്പാത്തിയൊക്കെ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ ചപ്പാത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കറ് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 20 ചപ്പാത്തിയോളം ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചപ്പാത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ചെയ്തതിൽ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് അറിയിക്കാൻ മറക്കല്ലേ. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.